ഹലോ ഫ്ലൈവീലേഴ്സ്, കഴിഞ്ഞ തവണ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഡ്രൈവ് ഏതായിരുന്നു കരാം? EQS ആണ്. അതായത് മെർസിഡീസിൻ്റെ ട്രിപ്പിൽ വന്നു, നമ്മൾ യൂറോപ്പിൽ വേറെയും ഡ്രൈവ് കൊണ്ടുവന്നു. അപ്പോൾ EQS കൂടെ തന്നെ ഇന്ത്യയിൽ അടുത്ത് വരാൻ പോകുന്നൊരു മോഡലാണ് EQB എന്ന് പറയുന്ന ഈ ഒരു ചെറിയ SUV. മെർസിഡീസിൻ്റെ ഇലക്ട്രിക് റേഞ്ചിൽ സെക്കൻഡ് സ്മോൾ വെഹിക്കിൾ EQA കഴിഞ്ഞാലുള്ള EQB ആണ്. EQA ഫേസ് ചെയ്യുന്നത് GL ആണെങ്കിൽ EQB ബേസ് ചെയ്യുന്നത് GLB ആണ്. GLB നമ്മളൊന്ന് ഇന്ത്യയിൽ ഇല്ലാത്തൊരു മോഡലാണ്. ഇന്ത്യയിൽ വന്നാൽ വളരെ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നൊരു മോഡലാണ്. എന്തായാലും അതിൻ്റെ ഒരു ഇലക്ട്രിക് ഫോമിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. ഈ വർഷം അവസാനത്തോടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. വെൽക്കം ടു ഫ്ലൈ. മെർസിഡീസ് ബെൻസിൻ്റെ ചെറിയ SUVകളിൽ സെക്കൻഡ് നിൽക്കുന്ന SUV ആണ് GLB. ഇപ്പോൾ ബി ക്ലാസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ എ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ GLB നെക്സ്റ്റ് നിൽക്കുന്ന മോഡലാണ്. ഒരു ഫാമിലി SUV എന്നുള്ള രീതിയിൽ, ചെറിയ SUV എന്ന രീതിയിലാണ് GLB ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. GLB ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഇലക്ട്രിക് മോഡലാണ് EQB. മെർസിഡീസിൻ്റെ സെക്കൻഡ് ഇലക്ട്രിക് മോഡൽ എന്നും പറയാം. സെക്കൻഡ് തന്നെ സ്റ്റേബിൾ വൈസ് EQA കഴിഞ്ഞാൽ EQB ആണ്. EQBൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബോക്സി ഒരു SUV ക്യാരക്ടറോടുകൂടി വന്നിരിക്കുന്ന വണ്ടിയായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോം നമുക്ക് കാണാം. ഇതിനെനിക്ക് തോന്നാറുള്ളത് EQB എന്ന ഫോമിൽ GLB എന്ന ഫോമിലാണെങ്കിലും ഒരു സ്മോൾ GLS എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നാറ്. ആ ഒരു ഷേപ്പും ഒരു SUV എന്ന രീതിയിലുള്ള എല്ലാ ക്യാരക്ടറും നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ ഡീറ്റെയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു EQ എലമെൻറ്റ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഈ GLBയും അതുപോലെ തന്നെ EQBയും തമ്മിൽ ഫ്രണ്ടിലെല്ലാം മാറ്റുണ്ട്, ലൈറ്റെല്ലാം മാറിയിട്ടുണ്ട്. ഗ്രില്ല് വന്നിരിക്കുന്ന പ്ലെയിനായിട്ട് ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഗ്രില്ല് ഒരു ചുറ്റും ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എലമെൻ്റ് അല്ലാതെ ഇവിടെ വന്നിരിക്കുന്ന കട്ടിങ്സ് മാത്രമേ ഉള്ളൂ. ലോഗോ നമുക്ക് കാണാം. ലൈറ്റ് ഡിഫറെൻ്റ് ആണ്. GLBയിൽ വന്നിരുന്ന വലിയൊരു സ്ക്വയർ ലൈറ്റായിരുന്നു, എന്നതൊരു കുറച്ച് ഒരു ആംഗുലറായി നിൽക്കുന്ന ലൈറ്റാണ്. അതും തന്നെ LED ഹൈ പെർഫോമൻസ് ലൈറ്റ് വന്നിരിക്കുന്നത്. താഴെ ബമ്പറിലെല്ലാം കുറച്ചൊരു എലമെൻറ്റ്സ് കാണാം. ഇതൊന്ന് എയർ വെൻ്റ് അല്ല, ഡിസൈൻസ് മാത്രം. കാരണം ഇത് അറിയാലോ നമുക്കിത് ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇവിടെ കുറച്ച് എയർ ഇൻടേക്ക് ഉണ്ട്, കാരണം ഫ്രണ്ടിലെ കൂളിംഗ് സിസ്റ്റം എല്ലാം കാണാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. സൈഡിലേക്ക് വരുമ്പം ഈ ഒരു ഫ്രണ്ട് ബോണ്ടിൻ്റെ ഭാഗത്ത് സൈഡിലേക്ക് കയറി നിൽക്കുന്നു. ഈ ഒരു രണ്ട് പവർ ഹമ്പെല്ലാം കൊടുത്തെല്ലാം തന്നെ ഇവിടുന്നും കാണുമ്പോൾ അട്രാക്റ്റീവ് ആണ്. ഇവിടെ GLB എന്നുള്ള EQB എന്നുള്ള ലോഗോ ഉണ്ട്, GLB എന്ന വാല് വരുന്നത്. അപ്പോൾ EQSലും അതുപോലെ തന്നെ നമ്മൾ EQCയിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്ന ഈ എലമെൻറ്റ്. ഒരു ബ്ലാക്ക് ഔട്ട് നിൽക്കുന്ന ഒരു വീലാർച്ചാണ്, കുറച്ച് ഫ്ലാറ്റായി നിൽക്കുന്നത്. അതും കുറച്ചൊരു സാധാരണ ഒരു SUV കാർട്ട് നിൽക്കുന്ന രീതി. 20-ഇഞ്ചിൻ്റെ മൾട്ടി സ്പോക്ക് വീലാണ് ഇത്. നമ്മൾ EQSൽ കണ്ട തരത്തിലുള്ള വീൽ തന്നെയാണ്. 20-ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 20-ഇഞ്ചും മൾട്ടി സ്പോക്കും കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു സ്പോട്ടി ക്യാരക്ടറും കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു റോസ് ഗോൾഡ് കളറിൽ ശരിക്കും എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് എപ്പിലർ കഴിഞ്ഞാൽ ശരിക്കും വലിയൊരു റൂഫ് ലൈൻ ഉണ്ട്, റൂഫ് റെയിലും അതിൻ്റെ മേലെ വരുന്നുണ്ട്. അതും ശരിക്കും ഒരു സ്ട്രോങ് റെയിലാണ് ഒരു SUV ക്യാരക്ടർ നിൽക്കുന്ന രീതിയിലാണ്. വീണ്ടും GLSനെ ഓർമ്മപ്പെടുന്ന രീതിയിലാണ്. പിന്നെ ഒരു ഗ്രീൻ ഹൗസിൻ്റെ പോർഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, GLS വന്നുള്ള രീതിയിലാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ആ ഒരു സി ഡീപ്പിലർ എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്. അത് GLBയിൽ വന്നിരുന്ന എലമെൻറ്റ് EQBയിലും കാണാം. അത് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിൽക്കുന്നത്. ചെറിയൊരു ലൈന് ഷോൾഡർ ലൈനായിട്ട് പോകുന്നുണ്ട്, ബാക്കി ബോഡി പ്ലെയിനായി നിൽക്കുന്നത്. ആ താഴെ വന്നിരിക്കുന്ന ഡൈനാമിക് ലൈനും ഈ പോർഷനും ഇവിടെ വന്ന ക്രോം എല്ലാം തന്നെ അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. റെയിലേക്ക് വരുമ്പോഴാണെങ്കിലും സൈഡിൽ വന്നിരിക്കുന്ന ഈ ക്വാർട്ടർ ഗ്ലാസും സ്ട്രോങ് ആയി നിൽക്കുന്ന ഡീപ്പിലറും പിന്നെ ഒരു ഹിപ് ഫോർമേഷൻ, ഇതും ആക്ച്വലി ഒരു GLS എലമെൻ്റ് ആയി നിൽക്കുന്നുണ്ട്. ടെയിലറിൻ്റെ ഡിസൈൻ്റെ ഇത്രയും ഭാഗം GLS എന്ന് വന്ന കാര്യം വീലും വീൽ അർച്ചലും നമുക്ക് കാണാം. റെയിലൊക്കെ എത്തുമ്പോഴാണ് മറ്റൊരു മാറ്റമുള്ളത്. ഇത്രയും പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ GLBയിലും GLSലും സിമിലറായി നിൽക്കുന്ന ടെയിലായിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ രണ്ട് ടെയിലായിട്ടും കണക്ട് ചെയ്യുന്നൊരു ഫാക്ടർ, അതൊരു EQ ഫാക്ടറാണ്. അത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. EQB ലോഗോ കാണാം. 350 ആണത്, ഫോർമാറ്റിക്കും ഉണ്ട്. EQBൻ്റെ ആ ഒരു ഫോണ്ടേഴ്സ് ഡിഫറെൻ്റ്, അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലുണ്ടോ ഫോർമാറ്റിക്കിലെല്ലാം വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതും ക്രോമാണ്, സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സാധനമാണ്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് കാണാം. നല്ലൊരു ബൂട്ട് സ്പേസ് നിൽക്കുന്നുണ്ട്. ഈ മാറ്റിന് താഴെ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതാ ചാർജിങ്ങിനെല്ലാം വയ്ക്കാവുന്ന പോർഷൻസ് ഉണ്ട്. വീൽ ഏതായാലും വരുന്നില്ല, കാരണം ഇവിടെ ബാറ്ററി പാക്കും കാര്യം വരുന്നുണ്ട്, അത്ര സ്പേസ് വരുന്നുള്ളൂ. പിന്നെ സീറ്റാണെങ്കിൽ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. 2 40 നടുവിൽ 28 നടുവിൽ പീസ് ആയിട്ട് ഫോൾഡ് ചെയ്യാം. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ബൂട്ടാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നേരത്തെ EQBയിൽ വന്നിരുന്ന GLSൽ വന്നവർ ഇവിടെ ആയിരുന്നു റഷ്യൻ പ്ലേറ്റ്. അപ്പോൾ EQ ആയപ്പം EQB ആയപ്പം ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിനും ക്രോം എലമെൻ്റെല്ലാം കൊടുത്തിട്ട് ഡിസൈൻ അട്രാക്റ്റീവായിട്ടുണ്ട്. ഇതും ഒരു സ്ട്രോങ് പോർഷനാണ്. ഈ ഒരു റിയർ സ്പോയിലർ, സോ മൊത്തത്തിൽ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സ്പോയിലറും ഈ ഒരു SUV ക്യാരക്ടറെല്ലാം കൊണ്ടുവരുമ്പോൾ
ആ ഒരു ബേബി ജി എൽ എസ് എന്നുള്ള ഫാക്ടർ ശരിക്കും വന്നിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇ ക്യു ബി ഫോമിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇ ക്യു എന്നുള്ള രീതിയിൽ ആ ഒരു ഇലക്ട്രിക് ഫോമും കൊണ്ടുവന്ന് മൊത്തത്തിൽ നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മെർസിഡീസ് ഇതെന്തായാലും ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഡ്രൈവ് ചെയ്യാം. ഇന്ന് കുറേ മീഡിയ ഉണ്ട്, എല്ലാവർക്കും വണ്ടി ഷെയറിങ്, അപ്പോൾ ഞാൻ ഈ വണ്ടി വേറെ ആളെ ഷെയറിങ്ങുന്നുണ്ട്. ഒരു ക്വിക്ക് ആയിട്ടുള്ള റിവ്യൂ ആണെന്നുള്ളത്. നമുക്കൊന്ന് ഇൻ്റർവ്യൂ കൂടെ നോക്കിയിട്ട് ഡ്രൈവിന് പോകാം. സോ ഈ ക്യൂബിൻ്റെ ഇൻ്റീരിയറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് പുറത്തുള്ള കളർ ആ റോസ് ഗോൾഡ് കളർ അല്ലെങ്കിൽ കോപ്പർ കളർ എന്ന് പറയാം, കോപ്പറിലെ മോറിസ്ലി ഒരു റോസ് ഗോൾഡ് കളറാണ്. ആ ഒരു കളറിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഉള്ളിലും കാണാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു മോഡലിൽ അല്ലെങ്കിൽ കളറിൽ മാത്രമല്ല, ഞാൻ മറ്റൊരു വണ്ടി ഓടിക്കുന്നുണ്ട് ഗ്രേ, അതിൻ്റെ ഉള്ളിലും കാണാം. ഇവിടെ എല്ലാം റോസ് ഗോൾഡ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ഒരു അപ്പോളിസ്റ്റിലാണ്, ബ്ലാക്കും ഇവിടെ വന്നിരിക്കുന്ന ഒരു റോസ് ഗോൾഡ് ഫീലാണ്. ഒരു ഇവിടെ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ആ ഫാബ്രിക് ആയതുകൊണ്ട് കുറച്ചുകൂടി എ സി എഫക്റ്റീവ് ആണ്. ഇന്ന് അത്യാവശ്യം ഒരു ചൂടുള്ള സമയമായിട്ടും കൂടെ നമുക്ക് നല്ല എ സി എഫക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിൽ വന്നിരിക്കുന്ന നമ്മൾ സാധാരണ എ ക്ലാസ്സിൽ മുതൽ ജി എൽ എൽ വന്റെ കണ്ട് പരിചയിച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ്. അത് ഈ ഒരു സ്മോൾ വെഹിക്കിൾ ഫാമിലിയിൽ വന്നിരിക്കുന്ന എലമെൻസ് ആണ്. മൂന്ന് എയർ വെൻറ്റും രണ്ട് എയർ വെൻറ്റ് സൈഡിലും വലിയൊരു സ്ക്രീന്. ഇതിലെല്ലാ തരം ഇവിടെ പാഡിലും അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ടച്ച് പാഡിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിപ്പിക്കലായിട്ടുള്ള മെർസിഡീസിൻ്റെ എം ജിയിൽ വരുന്ന ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്പോട്ടി സ്റ്റിയറിംഗാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എം ബി എക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം. ഇൻറ്റീരിയറിലെ ഡിസൈനെ കുറിച്ച് പറയുമ്പം ഒരു പരിചിതമായിട്ട് ഡിസൈനാണ്, സ്പേഷ്യസ് ആണ്. ഇവിടെയുള്ള ക്വാളിറ്റി എല്ലാം തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടതിനേക്കാളും. പിന്നെ ഇവിടെല്ലാം തന്നെ ഒരു ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട് ഫോണിന്. അത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡറും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കപ്പ് ഹോൾഡറുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലോസ് ചെയ്ത് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ടച്ച് പാഡും കാര്യം വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്ലോ ബോക്സ് ഉണ്ട്, അതിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ ഒരു ഡിസൈനെല്ലാം തന്നെ നമുക്ക് എ ക്ലാസ്സും ജി എല്ലും പരിചിതമായിട്ടാണ്. ആ ഒരു ഫാമിലി ഐഡൻറ്റിറ്റി കൊണ്ടുവന്നുണ്ട്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ കുറച്ച് യൂസ് വ്യത്യാസമുണ്ട്. ലെതറിൻ്റെ ഒരു ടോപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫാബ്രിക് മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയർ. സീറ്റ് നല്ല സപ്പോർട്ടീവ് ആണ്. തൈ സപ്പോർട്ട് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, നല്ലത് തന്നെ. പക്ഷേ ഈ ഒരു സീറ്റ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. ബാക്ക് റെസ്റ്റും ബാക്കിയുള്ള ഹാൻഡ്റെസ്റ്റ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത്രയും ലോഡിങ് കാര്യമുള്ള വണ്ടിയായിട്ടും നമ്മളിവിടെ സൺറൂഫ് ഇല്ലാത്ത ഓപ്ഷനും വരുന്നുണ്ട്. നാട്ടിൽ സൺറൂഫ് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ ടോപ്പ് എൻഡ് മോഡലും സൺറൂഫ് ഇല്ലാതെ വന്നപ്പോൾ അതുകൊണ്ട് സൺറൂഫും പാനോറമിക്കൊന്നുമില്ല. പക്ഷേ ഓപ്ഷനായിട്ട് വരുന്നേക്കാൻ ഇന്ത്യയിൽ വരുമ്പോൾ വന്നേക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി ഇൻറ്റീരിയറിൽ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. എന്തായാലും ഇൻറ്റീരിയർ ഒന്ന് ഒരു നമുക്ക് ഓവറോൾ നോക്കാം. റിയറിൽ ഇരുന്നിട്ട് സ്പേസും നോക്കാം. ചെറിയ എസ് യുകൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ പോർഷനാണ്, അല്ലെ സെക്കൻഡ് റോ പോർഷനാണ്. ആക്ച്വലി ജി എൽ ബിയിലും ഇ ക്യു ബിയിലും എല്ലാം വന്നിരുന്നത്. ജി എൽ ബി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വണ്ടി ഓടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പോൾ പണ്ട് ഈ ലോഞ്ച് ചെയ്ത സമയത്ത് ഫ്രാങ്ക്ഫർട്ട് മോഷൻ കണ്ടിരുന്നു. അത് ത്രീ റോ സീറ്റാണ്, ഇത് ടു റോ സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് റോയിൽ കാണിക്കാനില്ല. സെക്കൻഡ് റോ ആണെങ്കിൽ ജി എല്ലിനേക്കാളും ഈ ഒരു സെഗ്മെൻറ്റിലുള്ള എക്സ്പോർട്ടിനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സാധാരണ എക്സി ഫോർട്ടി എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും സ്പേഷ്യസ് ആണ്. നല്ല ഹെഡ് റൂം ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ചുകൂടി എന്നെക്കാളും ഹൈറ്റുള്ളൊരു ആൾ സെറ്റ് ചെയ്ത് വെച്ചാണ് ക്യാമറമാൻ്റെ. അപ്പോൾ ആ സെറ്റിങ്ങിൽ പോലും ഇത്രയും നീ റൂം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. തൈ സപ്പോർട്ട് കുഴപ്പമില്ല, സീറ്റിനുണ്ട്. പക്ഷേ ഫ്ലോർ കുറച്ച് പൊങ്ങിയിട്ടുള്ളത് കാരണം ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊങ്ങൽ വരുന്നതുകൊണ്ട് കാലിൽ കുറച്ച് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത്. കാല് ഉള്ളോട്ട് വെക്കാനും അത്ര സ്പേസ് ഇല്ല. കാലിൽ കൊണ്ട് വെക്കുമ്പോൾ തട്ടുന്നുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ടണൽ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇരിക്കുകയാണെങ്കിലും നമുക്ക് മൂന്നാക്കി ഇരിക്കാവുന്ന രീതിയിൽ സ്ഥലമുണ്ട്. രണ്ടാക്കി ഇരിക്കാം, മൂന്നാക്കും ഇരിക്കാം, എല്ലാം പറ്റും. അതിൻ്റെ പുറമേ ഇതാണ് പറഞ്ഞു കാല് വെക്കാനുള്ള പ്രശ്നം. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരും മാത്രം ഇരുന്ന് പോകണമെങ്കിൽ കംഫർട്ടബിൾ ഇരുന്ന് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും. ഈ ഒരു ഭാഗം മാത്രം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടിൽ നിന്ന് ഒരു ലെങ്ത്തുള്ള സാധനങ്ങളിലും വെക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ സീറ്റും ഫോൾഡ് ചെയ്തതിനാൽ 640-40-20 ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഫുള്ള് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബൂട്ട് സ്പേസും ലഭിക്കും. ജി എൽ ബിയിൽ തേർഡ് റോ സീറ്റ് വരുന്നുണ്ട്. ആ ഒരു സീറ്റും കൂടെ, പക്ഷേ അത് കുട്ടികൾക്ക് മാത്രം അനുയോജ്യമായ സീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഇന്ത്യയിൽ ഈ ഒരു സെഗ്മെൻറ്റ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഇ ക്യൂബിലായിരിക്കും ഉണ്ടാവും. ഇപ്പോൾ ഇ ക്യൂബി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇ ക്യൂബിൻ്റെ ഡ്രൈവിലേക്ക് വരുമ്പം ഫസ്റ്റ് എനിക്ക് മനസ്സിലായത് ഇ ക്യൂസ് ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇ ക്യൂബിക്ക് ഉള്ളത്. ഇ ക്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ് ആയി നിൽക്കുന്ന ഒരു കാറായിട്ട് തന്നെ നമുക്ക് കാണുമ്പോഴും ഫീൽ ചെയ്യുമ്പോൾ ഉണ്ട്. എന്നാൽ ഇത് ഒരു ഇ ക്യു എ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്നിരുന്ന ഇ ക്യൂസിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. മെർസിഡീസ് സംബന്ധിച്ചിടത്താണെങ്കിൽ അവരുടെ ഒരു ഗ്രൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അല്ല ഇ ക്യു ബി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജി എൽ ബിയുടെ ഒരു ഇലക്ട്രിക് ഫോമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള
ഒരു എക്സ്പീരിയൻസ് തന്നെ ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതിൽ റീകുപറേഷൻ നമുക്ക് പെഡലിൽ കൺട്രോൾ ചെയ്യാം, മറ്റേ ക്യൂസിൽ കണ്ട പോലെ തന്നെ. പക്ഷേ അതിലിപ്പം ഉണ്ടായിരുന്നത് ഇൻ്റലിജൻറ്റ് ഈക്യുബറേഷനും സൂപ്പർ ഈക്യുബറേഷനിലുണ്ട്. ഇതിലിപ്പോൾ ഒരു ലെവൽ ഓഫ് ഈക്യുബറേഷൻ നിൽക്കുന്നുണ്ട്, നോർമൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവൽ താഴ്ത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റീകുപറേഷൻ വരുന്നത്. പിന്നെ അതുപോലെ പ്ലസ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റീകുപറേഷൻ ഇല്ലാത്ത ലെവലിൽ വരും. ഇപ്പോൾ നമ്മുടെ സ്പോർട്ട് മോഡലാണെങ്കിലെല്ലാം തന്നെ ആ റീകുപറേഷൻ ഒരു ഡിഫറൻസ്, നേരത്തെ നമ്മൾ ഇ ക്യൂസിലെല്ലാം ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്, ആ ഹെവി ആയിട്ട് തോന്നുന്ന ആ ഡിഫറൻസ് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. നോർമലി ഒരു കുറയുന്നത് പോലെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ ഭയങ്കരമായിട്ടുള്ളതില്ല. പക്ഷേ ഇ ക്യൂബി പോലൊരു വണ്ടി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടാർജറ്റ് ഓഡിയൻസ് എന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഓൾറെഡി ഒരു ലക്ഷറി കാറുള്ള ആളുകൾക്ക് ഒരു സിറ്റി വെഹിക്കിൾ എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വെഹിക്കിൾ എന്ന രീതിയിലായിരിക്കും ഇ ക്യൂബി കാണുന്നുണ്ടാവും. അതൊരു ഇലക്ട്രിക് ആയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒരു ക്രൗഡിന് ഉള്ളൊരു വണ്ടിയായിരിക്കും. അല്ലാതെ വരുന്നത് ഒരു ന്യൂ ജനറേഷനായിട്ടുള്ള, അല്ലെങ്കിൽ യങ്ങർ ജനറേഷനായിട്ടുള്ള സ്റ്റാർട്ടപ്പ് സക്സസ്ഫുള്ളായിട്ടുള്ള വരുന്ന ആളുകളെല്ലാം അതുപോലെ തന്നെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലൊരു മെർസഡീസ് വേണം എന്ന് പറഞ്ഞാൽ ഒരു അഫോർഡബിളായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയായിരിക്കും ഇ ക്യൂബി. എന്തായാലും ഇ ക്യൂബി ഒരിക്കലും ഒരു 1 crore ബ്രാക്കറ്റിലേക്ക് എത്തുന്ന വണ്ടിയായിരിക്കില്ല, അതിൻ്റെ താഴെ നിൽക്കുന്നൊരു വണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അഫോർഡബിലിറ്റി ഫാക്ടറായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് പോയിൻ്റ് ഇന്ത്യയിലുണ്ടാവുക. പിന്നെ ഈ ഒരു ഡിസൈൻ ഫോം, അല്ലെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ഒരു ഫോം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മിസ്സിംഗ് ആണ്. ഇന്ത്യ വലിയൊരു എസ് യു വി മാർക്കറ്റാണ്. ആ ഒരു മാർക്കറ്റിലേക്ക് ഒരു പ്രോപ്പർ എസ് യു വി, അല്ലെങ്കിൽ പ്രോപ്പർ ചെറിയ എസ് യു വി മെർസഡീസിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കൊണ്ടുവന്നിരുന്ന ജി എൽ എ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോപ്പർ എസ് യു വി അല്ല, ഞാൻ പറഞ്ഞിട്ട് നിൻ്റുമ്പോൾ അതൊരു ക്രോസ് ഓവർ ടൈപ്പ് വെഹിക്കിളാണ്. ശരിക്കും ജി എൽ ബി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ ഒരു സെഗ്മെൻറ്റിലേക്ക്, കോമ്പാക്ട് സെഗ്മെൻറ്റിൽ മെർസഡീസിന് ഒരു പ്രോപ്പർ എസ് യു വന്നത്. പലർക്കും അങ്ങനെ പ്രോപ്പർ എസ് യു വി ഇല്ല. നമ്മൾ കോമ്പറ്റീഷൻ എടുത്ത് നോക്കണം, X1 ആവട്ടെ, XC40 ആവട്ടെ, അതുപോലെ തന്നെ Q3 ആവട്ടെ, ഇതൊന്നും തന്നെ ഒരു ഫുൾ സൈസ് ഒരു എസ് യു വി ടൈപ്പുള്ള വണ്ടിയല്ല. എല്ലാം തന്നെ ഒരു ക്രോസ് ഓവറിൽ വന്നിട്ടുള്ള ടൈപ്പ് വെഹിക്കിളാണ്. എന്നാൽ ഇ ക്യൂ ബി എന്ന് പറയുമ്പം ജി എൽ ബി ബേസിക്കലി മെർസഡീസ് സംബന്ധിച്ചിടത്തോളം ഒരു 3 row ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഫാമിലിക്ക് പറ്റുന്ന ഒരു എസ് യു വി എന്ന തരത്തിലാണ് അവരത് ഡെവലപ്പ് തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ടുള്ള ആ ഒരു സവിശേഷത അതിനുണ്ട്. 3 row സീറ്റ് നിങ്ങൾ കണ്ടു. എന്തായാലും ആ 3rd row സീറ്റ് കുട്ടികൾക്കാണെങ്കിൽ പോലും ഒരു സ്പേസ് വൈസ് എന്തായാലും അതുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ 2 seats കൂടെ എക്സ്ട്രാ വരുന്നത്. അതുപോലെ തന്നെ എസ് യു വിയുടെ ഒരു ക്യാരക്ടറുള്ള ലുക്ക്, ഇതൊന്നും തന്നെ നമുക്ക് മറ്റുള്ള കോമ്പാക്റ്റ് എസ് യു വികളിൽ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ തന്നെ നോൺ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ജി എൽ ബി എന്ന് പറയുന്ന മോഡൽ. അതിൽ ഡീസൽ എഞ്ചിനെ കൂടെ കൊണ്ടുവരുവാണെങ്കിൽ എന്തായാലും കുറച്ച് സമയത്തെങ്കിലും മെർസഡീസ് നല്ലൊരു സക്സസ്ഫുൾ മോഡൽ ആക്കി നിർത്താൻ പറ്റും. സാധാരണ ഇ ക്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെർസഡീസിൻ്റെ ചെറിയ വണ്ടികൾ, സാധാരണ നമ്മൾ പറയാറുള്ള മെർസഡീസിൻ്റെ കോമ്പാക്ട് വെഹിക്കിൾ, ആ ഒരു സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു കാഴ്ചയിലെല്ലാം ഏറ്റവും ഒരു ക്യാരക്ടർഫുള്ളായി തോന്നിയൊരു വണ്ടിയാണ്. അത് ഉള്ളിൽ കയറിയിരിക്കുമ്പം ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ കൂടി കുറച്ച് അപ്രൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജി എൽ എനേക്കാൾ കുറച്ച് അപ്രൈറ്റായി ഇരിക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റർ അങ്ങനെയാണ്. പിന്നെ അതിന് പുറമേ നമുക്ക് ആ ഒരു കോമ്പാക്ട്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണല്ലോ ചെറിയ വണ്ടിയിൽ വേണ്ടത്. അത് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതൊരു വലിയ വണ്ടിയായിട്ട് പാർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവിടെയും നിർത്തുമ്പോൾ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. എല്ലാ സമയത്തും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു കോമ്പാക്ട് വെഹിക്കിളായിട്ടാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി, ഒരു ഹൈറ്റ് ആയിട്ട് വന്നുകൊണ്ട് സ്പേസ് വെച്ചിട്ടാണെങ്കിൽ എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇതിൽ നമ്മൾ ഇ ക്യൂസിൻ്റെ അത്രയ്ക്കും ലെവൽ കൂടിയിട്ടുള്ള ഓട്ടോണോമേഷനൊന്നും ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ തന്നെ അത് അഡാപ്റ്റീവായിട്ട് നിൽക്കുന്നു. ഫ്രണ്ടിലെ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ സ്പീഡൊന്ന് കൂട്ടി നോക്കുമ്പോൾ അത് കൂടുന്നില്ല. ഇവർ വണ്ടികൾ തമ്മിലുള്ള ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത് പോവും. അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആവും. ഇപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രൂസ് കൺട്രോളിൽ നമുക്ക് വണ്ടി ക്രൂസ് കൺട്രോൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റിയറിങ്ങും അടക്കമുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇൻ്റലിജൻറ്റ് റീകുപറേഷൻ ഇല്ലാന്നേ ഉള്ളൂ. സ്റ്റിയറിങ് ഓക്കെ ഓക്കെ. സ്റ്റിയറിങ് നേരത്തെ നമ്മൾ ഇ ക്യൂസിൽ കണ്ടൊന്ന് തൊട്ടെടുത്താൽ മതി. പക്ഷേ ഇതിന് ചെറിയൊരു പ്രഷർ, അതായത് ചെറിയ ടോർക്ക് അതിൽ കൊടുക്കണം. സ്ലോ ഡൗൺ ആവുന്നുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ബ്രേക്കിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. ഈ ഫീച്ചേഴ്സ് എല്ലാം ഇ ക്യൂസിലെ പോലെ തന്നെ ഇ ക്യൂബിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇ ക്യൂസിന് അത്രയ്ക്ക് ഇല്ല, എന്നാലും ഇ ക്യൂബിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാ പോകുന്നുണ്ട് ഡിസ്ട്രോണിക് പ്ലസ്. ഇതാ സ്വന്തമായിട്ട് തന്നെ കയറി പോകുന്ന നമ്മൾ ബാക്കിലൊരു വണ്ടി കൂടെ ഉണ്ട് മീഡിയ. അപ്പോൾ അവരെ മിസ്സായപ്പം ക്യാമറമാൻ സ്ലോ ആക്കിയപ്പോൾ ഞാൻ സ്ലോ ആക്കിയത് ഓക്കെ.
ഈ സ്റ്റെയറിംഗ് മറ്റേ ഇക്വേഷനും തൊട്ടാൽ മതി. ഇതൊന്നും പിടിച്ച് ചെറിയൊരു പ്രഷർ കൊടുക്കണം, സ്റ്റെയറിംഗ് പിടിക്കണമെന്ന് അറിയാൻ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ കുറേ നേരം സ്റ്റെയറിംഗ് ഒന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ കാറിന് അറിയില്ല നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ ഉറങ്ങിപ്പോയെന്നോ എല്ലാ അസുഖം വന്നോ എന്നുള്ളത്. അത്രയ്ക്കുള്ള ലെവലിലേക്കുള്ള ഓട്ടോമേഷൻ ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അഥവാ ഒന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ, എല്ലാ അസുഖം പിടിച്ച ആണെന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ബോധം കെടുതലും ചെയ്താണെങ്കിൽ, ഇത് ബീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചാർജ് എടുത്തിട്ടില്ലെങ്കിൽ, അതായത് സ്റ്റെയറിംഗ് തൊട്ടുകയും കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, രണ്ടാമതൊരു ബീപ്പും കൂടെ തന്നു കഴിഞ്ഞാൽ, രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു വണ്ടീൻ മോണിറ്റർ ചെയ്തിട്ട് പുറത്തുള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് സൈഡാക്കും, സൈഡാക്കി സ്ലോ ആക്കി സൈഡാക്കി ബ്രേക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഹസാർഡും ഓണാക്കും, എല്ലാ ഡോറിനും അൺലോക്ക് ചെയ്യുകയും ചെയ്യും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാം അങ്ങനെ എന്ത് സിറ്റുവേഷൻ തന്നെ ഉടനെ പോലീസും ആംബുലൻസും വരുമ്പം ഉള്ളിലുള്ള ആളെ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ലോക്കാണെങ്കിൽ പൊട്ടിക്കേണ്ടി വരും, ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സിറ്റുവേഷൻ വരുന്നത്. എന്തായാലും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്, അത് ഇക്യുബിലും വരുന്നുണ്ട്. ഇങ്ങനൊരു ഫീച്ചർ എന്തെങ്കിലും വരണോ, അത് നിങ്ങൾ നിങ്ങളെ ഓഡിയൻസിൻ്റെ അഭിപ്രായമായിട്ട് പറയണം. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, ഡ്രൈവുള്ള കാര്യങ്ങളിൽ മെയിനായിട്ട് നിൽക്കുന്ന ഡ്രൈവബിലിറ്റിയാണ്. അതിലൊന്ന് എന്തായാലും സസ്പെൻഷനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടിയിൽ ഇത്രയും വലിയ വീലും ലോ പ്രൊഫൈൽ ടയർ ആണെങ്കിൽ കൂടി, നമ്മളിപ്പോൾ ഓടിക്കുന്ന സ്ഥലം ഒരു ഫാക്ടറാണ്. ജർമ്മനി പോലുള്ള നല്ല റോഡുകളിലുണ്ട്, പക്ഷെ നമ്മൾ എല്ലായിടത്തും അങ്ങനെയൊന്നുമല്ല ഓടിച്ചില്ല. ഞാൻ കഴിഞ്ഞ ഈ കേസിന് ട്രാവലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും അത്രയും നല്ലതല്ലാത്ത റോഡുകളെല്ലാം ഉണ്ട്, പൊട്ടിപ്പൊളിഞ്ഞതല്ല എന്നുള്ളു. പക്ഷേ ഈ സിറ്റിയിൽ ഓടിക്കുമ്പം ഈ ട്രാമിനുള്ള റെയിൽ ഉണ്ടാവും. ഇപ്പം പ്രത്യേകിച്ച് ഈ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ സിറ്റി കുറേ ആയിട്ട് എന്തൊക്കെയോ ഡെവലപ്മെൻ്റ് ആയിട്ട് എപ്പോഴും എല്ലായിടത്തും കൺസ്ട്രക്ഷൻ്റെ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ ഒരു നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പോലത്തെ ഹമ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്ട്രിപ്പ് മാതിരി വെച്ചിട്ടുള്ള ഹമ്പ്, നമ്മുടെ നാട്ടിലത് എടുത്ത് ചേർന്ന ടാർമാക്കിൽ തന്നെയായിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈബറിൻ്റെ ഒരു സാധനം വയ്ക്കും സ്ട്രിപ്പായിട്ട്. അതിലെല്ലാം എടുത്ത് ചാടുമ്പം നമുക്ക് ആ സസ്പെൻഷൻ്റെ ഒരു ഫീല് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ റിഫൈൻമെൻറ്റ് ലെവൽ സസ്പെൻഷൻ്റെ അടിപൊളിയാണ്, നല്ല റിഫൈൻഡായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ആയിരിക്കില്ല, ഇന്ത്യൻ രീതിയിൽ തന്നെ കുറച്ച് റേസ് ആയിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കും, ഹൈറ്റ് കൂടിയില്ല. എങ്കിൽ പോലും ഇത് റിക്കുപറേഷൻ്റെ അതായിട്ട് കാണിക്കുന്നത്, ഞാൻ വിടുമ്പോൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. എങ്കിൽ പോലും അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ സസ്പെൻഷൻ. സ്റ്റിയറിംഗ് ആണ് മെർസിഡീസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്, ആ ഒരു ടേണിംഗ് റേഡിയസുള്ള ഒന്ന്, കുറഞ്ഞ ടേണിംഗ് റേഡിയസ് ഉണ്ടാവുക എന്നുള്ളത്. രണ്ട്, അതിൻ്റെ ഒരു സോഫ്റ്റ് നേച്ചർ അത് ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും അടിപൊളി. പ്രത്യേകിച്ച് ഇത് റീകുപറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമുക്ക് ശരിക്കും ഇങ്ങനെ പോയിട്ട് ഉണ്ടോ, ജസ്റ്റ് ഒന്ന് കൊടുക്കുമ്പോഴേക്കും അത് പോവുകയാണ്, അതിൻ്റെ പുറമേ വിടുമ്പോഴേക്കും അപ്പം റീകുപറേഷൻ നടക്കുന്നുണ്ട്, ബ്രേക്കിങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുവാണെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ലതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എസ് യു വിക്ക് വേണ്ട ഒരു ഫീലാണ്, ആ ഫീൽ ഫാക്ടർ എന്തെങ്കിലും കിട്ടണം, കുറച്ച് അപ്രൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ അറിയാലോ, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇ ക്യു എസ് ആയിരുന്നു ഓടിച്ചിരുന്നത്. ഇ ക്യു എസിനേക്കാളും എന്തായാലും കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഫീലുണ്ട്. എൻ്റെ മുന്നിൽ നമ്മളെ ക്യാമറ ടീം പോകുന്നത് പെസാട്ടിൻ്റെ സ്റ്റേഷൻ വാഗനാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്റ്റോറിയിൽ ഇട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ആ ഒരു വണ്ടിനെ കാണുമ്പോൾ അതൊരു നമ്മളെ നാട്ടിലെ സിഡാൻ്റെ ഒരു ഹൈറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തെല്ലാം എത്തുമ്പോൾ തന്നെ കുറച്ചുകൂടി അപ്പറായിട്ടിരിക്കുന്നത്. അപ്പം സാധാരണ ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് ഞാൻ പുറത്ത് പറഞ്ഞു, ഒരു ബേബി ജി എൽ എസിൻ്റെ ഒരു ലുക്കാണ്. ആ ബേബി ജി എൽ എസിൻ്റെ ലുക്ക് ആ ബോക്സിനെസിനെല്ലാം വന്നിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ നിൽക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്ചർ. സെക്കൻഡ് റോയിൽ സീറ്റ് ആണെങ്കിലും എല്ലാം തന്നെ അങ്ങനെയുള്ളത്. തേർഡ് റോ സീറ്റ് ഞാൻ പറഞ്ഞു കുറച്ച് ടൈറ്റാണ്, പക്ഷേ കുട്ടികൾക്കാണെങ്കിൽ അത് മതി. കുട്ടി ചെറിയ കുട്ടികളിലാണെങ്കിൽ ഒരു 10 വയസ്സോ, കുട്ടികളെ വലിപ്പം അനുസരിച്ചിരിക്കുമ്പോൾ 10 വയസ്സിലും വലിയ കുട്ടികളുടെ കാലമാണ്. എന്നാലും ഞാൻ പറയണം, 10 വയസ്സിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കുട്ടികളുണ്ട്, അങ്ങനത്തെ ഒരു കുട്ടികൾക്കെല്ലാം അത്യാവശ്യം ഇരിക്കാനും യാത്ര ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഇൻറ്റീരിയറുള്ളു. ഇതെല്ലാം ഇ ക്യുബിയുടെ വിശേഷങ്ങൾ. ഇ ക്യുബിയുടെ തന്നെ ജി എൽ ബി ഫോമിലും കൂടെ വരികയാണെങ്കിൽ ഇന്ത്യയിൽ അത് അടിപൊളിയായിരിക്കും. എന്തായാലും ഈ വർഷം 2022 അവസാനത്തോടു കൂടിയിട്ടായിരിക്കും മിക്കവാറും ഇ ക്യുബി ഇന്ത്യയിലെത്തുക, അല്ലെങ്കിൽ അടുത്ത വർഷം ഏർലി. കാരണം ഇവർക്ക് പല കാര്യങ്ങളും നോക്കാനുണ്ടെന്ന് പറഞ്ഞു, ഇമ്പോർട്ട് ചെയ്യേണ്ട വണ്ടിയാണ്, ഗ്ലോബലി ഡിമാൻഡുണ്ട്, ഇപ്പം ചിപ്പ് ഷോർട്ടേജിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ഇതിലെല്ലാം ഒരുപാട് ചിപ്പ് വരുന്നുണ്ട്. അതെല്ലാം നോക്കിയിട്ട് അവരുടെ അവർക്ക് ഡിമാൻഡും സപ്ലൈയും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇ ക്യുബ്സ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, ഈ വർഷം എൻ്റെലേക്ക് ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു പ്രോപ്പർ ഡ്രൈവ് ചെയ്യാം, അതായിരിക്കും അതിൻ്റെ ശരിയായ റിവ്യൂ നമുക്ക് നാട്ടിൽ വെച്ച് പറയാൻ പറ്റുന്നത്. ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഞാനത് കുറേ ആയിട്ട് ഓടിക്കണമെന്ന് വിചാരിച്ചിറങ്ങിയ ഉടനെ, ഇതല്ല ആക്ച്വലി ജി എൽ ബി തന്നെ ഓടിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ജി എൽ ബി ഓടിക്കാൻ തരം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രിക് ഫോമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ആ ഫോമും സൈസും എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ ഐസി എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇ ക്യുബിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ഇപ്പം പറഞ്ഞെടുത്തോളം. ഞാൻ ആദ്യം പറഞ്ഞു ലുക്സിനെ കുറിച്ചിട്ടെല്ലാം ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പം ഇങ്ങനൊരു വണ്ടിയാണ് എങ്കിൽ ഇതാണോ അതിൻ്റെ ഈ ഐ സി
ഫോം, അതായത് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഫോമാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവും, ഉണ്ടെങ്കിൽ തന്നെ അത് പെട്രോളോ ഡീസലോ എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഇതിൽ ഇതെല്ലാം തന്നെ ഒരു AMG ട്രിം വരാറുണ്ട് ഓപ്ഷനായിട്ട്. ഇന്ത്യയിൽ അത് മിക്കവാറും നമ്മൾ കാണൽ കുറവാണ്. അപ്പോൾ AMG ട്രിം ഇന്ത്യയിലും വേണോ? ഒന്ന്, എന്തായാലും പ്രൊഫൈൽ കുറഞ്ഞ ടയറായിരിക്കും എന്നുള്ളൊരു പ്രശ്നമായി, വലിയ വീലാവുന്നതുകൊണ്ട് പ്രൊഫൈൽ കുറഞ്ഞ ടയറായിരിക്കും എന്നുള്ളതാണ് ഒരു മെയിൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാറില്ല. അതല്ല, അതിൻ്റെ ഒരു ബോഡി സ്റ്റൈലിങ്, അങ്ങനത്തെ ഒരു ബോഡി കിറ്റെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വാങ്ങിയില്ലെങ്കിലും നിങ്ങളൊരു അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മൾ കമൻസിൽ അറിയിക്കാം. എന്നാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉടനെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒന്ന് ചെയ്താൽ മതി, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അടുത്തവണ ഒരു പുതിയ വണ്ടി, ഇന്ത്യയിൽ നിന്നോ പുറത്തുനിന്നോ അല്ലെങ്കിൽ യൂസ്ഡ് വണ്ടിയോ പല ടൈപ്പ് വണ്ടികളും നമ്മൾ കൊണ്ടുവരും. ഏത് വണ്ടിയായിട്ട് കാണുന്നവരെ, സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.